ഈയൊരു പ്ലാനിൽ നമുക്ക് ഏകദേശം 1 ലക്ഷം കിട്ടും. അപ്പോൾ ഇത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പ്ലാനാണ്, ഇതേപോലെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാനാണ്. അപ്പോൾ ഏകദേശം വരയ്ക്കുന്നതാണ് എക്സ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ലൈനാണ്. അത് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് പിക്ക് ചെയ്ത് കൊടുക്കും. ഇനി നെക്സ്റ്റ് ബേസ്മെൻറ്റിൽ, അതിൻ്റെ ബേസ്മെൻറ്റാണ് നെക്സ്റ്റ് വരുന്നത്, 45 സെൻറ്റിമീറ്ററിൽ ബേസ്മെൻറ്റാണ് വരുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് 45 കൊടുക്കും. ഇത് 3 മീറ്റർ പ്രൊജക്ടറിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കും. ഈ നെക്സ്റ്റ് നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കൊടുക്കണം. ഇപ്പോൾ 2 × 300 ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഹൈറ്റ് വരുന്നത് 300 സെൻറ്റിമീറ്റർ ആണ്. എന്നിട്ട് ഈ ലൈൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ 3 മീറ്റർ ക്ലിക്ക് ചെയ്ത് കൊടുക്കും. ഈ നെക്സ്റ്റ് വരുമ്പോൾ 10 സെൻറ്റിമീറ്ററിൻ്റെ സ്ലാബാണ് വരുന്നത്. അത് ഫ്രണ്ടിലേക്ക് പ്രൊജക്റ്റ് നിൽക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ ഏകദേശമുണ്ട് അത് അതിൻ്റെ തിക്നെസ് നമ്മൾ കാണിച്ചാൽ മതി. ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്യാത്ത ടൈപ്പ് സ്ലാബുകളും ഉണ്ടാവും, ഉണ്ടായിട്ടുള്ള പ്രൊജക്റ്റ് ചെയ്യുന്നത് നിൽക്കാത്ത ടൈപ്പ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മളത് കാണിക്കണമെന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ 10 സെൻറ്റിമീറ്ററിൻ്റെ സ്ലാബ് നമുക്ക് അവിടെ കാണിക്കാം. ഇപ്പോൾ 2 × 10 കൊടുക്കുക, നമ്മളത് ഇവിടെ കൊടുക്കും. ഇപ്പോൾ ഇവിടെ വരെ ആയപ്പോൾ താഴ്ത്തുന്ന ഇവിടെ വരെ ആയപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മുകളിലേക്ക് വരുന്നത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് എല്ലാ വോൾസുകളും അതുപോലെ സൺഷേഡുകളും ഡോറും വിൻഡോസും സ്റ്റെപ്പും റെയിലുകളും ഒക്കെ പ്രൊജക്റ്റ് ചെയ്തിട്ട് നമുക്ക് വരണം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് XL എൻ്റർ V എൻ്റർ കൊടുത്തിട്ട് ഇതാണ് പ്ലിൻ്റ്, പ്ലിൻ്റിൻ്റെ കോണറും അതുപോലെ ഈ ഒരു കോളത്തിൻ്റെ കോണറും. അതേപോലെ തന്നെ ഈ സൈഡിലും നമ്മൾ ഈ പ്ലിൻ്റിൻ്റെ ഈ കോണറും അതുപോലെ ഈ വോളിൻ്റെ ഒരു കോണറും നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ട്രിമ്മാണ്, TR 2 × 10 കൊടുത്തിട്ട് ആദ്യം നമുക്ക് ഇവിടെ താഴെ ട്രിം ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ രണ്ട് സൈഡിൽ നമുക്ക് നല്ലത് ട്രിം ചെയ്ത് കൊടുക്കാം. പിന്നെ മൂന്ന് മുകളിലേക്ക് നോക്കാനുള്ള അങ്ങനെ 4 സൈഡിലുള്ള ട്രിം ചെയ്ത് കൊടുക്കാം. ഈ നെക്സ്റ്റ് നമ്മളിതിൽ ഈ മുകളിലുള്ളത് ലൈൻ ട്രിം ചെയ്യാം, അതുപോലെ ഈ മുകളിലുള്ളതും ട്രിം ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ മുകളിൽ വരുന്നത് ലൈൻ, ഈ ലൈൻ ട്രിം ചെയ്യാം, അതുപോലെ ഇതിൻ്റെ അടുത്ത് വരുന്നത് ട്രിം ചെയ്യാം. ഇനി ഈ ഒരു സ്ലാബ് 10 സെൻറ്റിമീറ്റർ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് 10 കൊടുക്കും, എന്നിട്ട് ഫില്ലറ്റ് കൊടുക്കും. സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫില്ലറ്റ് കൊടുക്കും. അതേപോലെ തന്നെ ഇവിടെ XL ഈ റേഡിയസ് നമുക്ക് 0 ആക്കണം. അത് 0 അല്ലെങ്കിൽ നമ്മൾ 0 ആക്കണം. അതെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XR 0 എന്നിട്ട് വേണം നമ്മൾ ഫില്ലറ്റ് ചെയ്യാം. ഇവിടുത്തെ ഈ ലൈൻ ഇല്ലാത്ത കാരണം നമുക്ക് ഫില്ലറ്റ് ചെയ്യാൻ പറ്റില്ല, അതായത് നമ്മൾ ഫില്ലറ്റ് ചെയ്യുന്നതിന് വരും. അപ്പോൾ നമുക്കിവിടെ ഒരു ലൈൻ എടുത്തിട്ട് ജോയിൻ ചെയ്യാം. ഫില്ലറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് ചോദിക്കാം, എന്തൊക്കെ കോണറല്ലേ, കോണേഴ്സ് മാത്രമേ നമുക്ക് ഫില്ലറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ വരുന്ന കോണേഴ്സ് മാത്രമേ നമുക്ക് ഫില്ലറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമുക്ക് ഫിലിപ്സ് ലാബിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതല്ല ട്രിം ചെയ്ത് വേണം. TR 2 × 10 കൊടുത്തിട്ട് ട്രിം ചെയ്ത് വേണം. അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ആ പുറത്തുള്ള ഫിസിക്കലായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ആ ഒരു എന്താ പറയുക, ഔട്ടർ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ ഓരോരോ ഡോറും വിൻഡോസും അതുപോലെ സ്റ്റെപ്പുകളും റെയിലുകളൊക്കെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാം. ആദ്യം നമുക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് കോളം പ്രൊജക്റ്റ് ചെയ്യാം. XL എൻ്റർ V എൻ്റർ കൊടുത്തിട്ട് ഈ രണ്ട് കോളംസും നമ്മൾ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും. അപ്പോൾ ഈ കോളംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരാന്തയിൽ വരുന്ന കോളംസാണ്. അതുപോലെ ഇത് നമുക്ക് 275 ഹൈറ്റ് വരെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വരെ കൊടുത്താലും മതി. പക്ഷെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു പോർഷൻ ഉണ്ടല്ല, ഈ ഒരു വരാന്തയുടെ പോർഷൻ അടുത്ത ഫ്ലോറിൽ പാലത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് 3 മീറ്റർ ഹൈറ്റിലേക്ക് തന്നെ കൊടുക്കാം. അപ്പോൾ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, 275 ഹൈറ്റ് വരെ എടുക്കണമെങ്കിൽ 275 ഹൈറ്റ് വരെ നമ്മൾ എടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, വരാന്തയുടെ ഹൈറ്റ് നമുക്ക് 275 ഹൈറ്റ് വരെ എടുക്കാം. അത് സിറ്റൗട്ട് പോർഷൻ വരുമ്പോൾ ഇത് നമുക്ക് ഓപ്പോസിറ്റ് 275 കൊടുക്കാം. ചെന്നിക്കായെങ്കിൽ 2 × 10 വരെ കൊടുത്താലും മതി. അപ്പോൾ പാർട്ടിയിൽ നല്ല 100 ആണ്.
ഐക്കണിലെല്ലാം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ഈ നെക്സ്റ്റ് വരുമ്പോൾ ഒരു റെയിൽ വരുന്നുണ്ട്, കളറിൻ്റെ അടിയിൽ ഒരു റെയിൽ വരുന്നുണ്ട്. അപ്പോൾ റെയിലിൻ്റെ ഹൈറ്റ് വരുമ്പോൾ 90 സെൻറ്റിമീറ്റർ. നമ്മൾ ഓഫ്സെറ്റ് 90 ഓളിച്ച് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ നീട് കൊടുക്കാം. ഇനി ആ റെയിലിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 5 ആണ്. ഓഫ്സെറ്റ് 5 മുകളിലേക്ക് കൊടുക്കാം. നെക്സ്റ്റ് ഇവിടെ നമുക്ക് റെയിൽ വരക്കുന്നെങ്കിൽ റെയിലായിട്ട് വരക്കാം, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ഹാച്ച് കൊടുക്കാം. റെയിലായിട്ട് വരക്കുന്നെങ്കിൽ ഓഫ്സെറ്റ് 5 നമുക്ക് ഇവിടെ കൊടുക്കാം, ഇവിടെ ഇവിടെ കൊടുക്കാം. നെക്സ്റ്റ് ഫിൻഡിറ്റി 2 8 ഉണ്ട്, 6 ഉണ്ട്, 0 ഉണ്ട്, 10 ഉണ്ട്, എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ്സെറ്റ് ആണ്. അതുപോലെ ഒരേ സമയം ഒന്നിലധികം കോർണേഴ്സ് നമുക്ക് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാം. ഈ നെക്സ്റ്റ് ഓഫ്സെറ്റ് 10 എടുക്കുക, മറ്റു ഇതിലേക്ക് കൊടുക്കുക. ഇവിടെ 2 times under 5 വരുന്നത് 2 times under 10 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാപ്പാണ് വരുന്നത്. പിന്നെ 2 times under 5 5 എന്ന് പറഞ്ഞാൽ റെയിലാണ്. 2 times under 10 എന്ന് കൊടുക്കുക, 2 times under 5 എന്ന് കൊടുക്കുക. ഈ ഓഫ്സെറ്റ് 10 കൊടുത്തിട്ട് നമ്മളൊരു സെലക്ട് ചെയ്തിട്ട് കോപ്പി കൊടുക്കും. ഈ എൻഡിന് കൊടുത്തിട്ട് ഈ എൻഡുണ്ടല്ല, ഈ എൻഡിന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കും. അതുപോലെ വീണ്ടും ഈ ഐറ്റം സെലക്ട് ചെയ്തിട്ട് ഓഫ്സെറ്റ് 10 കൊടുക്കും. പിന്നെ ഒരു 3-4 സെലക്ട് ചെയ്തിട്ട് കോപ്പി കൊടുക്കും. നമുക്ക് ഈ ലൈൻസ് എല്ലാം നമുക്ക് ഒന്നുകിൽ കളയണമെങ്കിൽ കളയാമെങ്കിൽ വേറെ കളറിൽ കൊടുത്താലും വേണം. അപ്പോൾ നമ്മുടെ ഈ ഒരു കോണറുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈ നെക്സ്റ്റ് ഉള്ളൊരു ഡോറ് വരുന്നുണ്ട്. ഈ ഡോറ് നമുക്ക് പ്രൊജക്ട് ചെയ്ത് വരണം. അപ്പോൾ എക്സ് എൽ എൻ്റെ വി എൻ്റെ കൊടുത്തിട്ട് ഈ ഡോറിൻ്റെ അവിടെ നമ്മൾ പ്രൊജക്ട് ചെയ്തു. ഡോറിൻ്റെ അന്ന് ഇവിടെയാണ്, ഈ വോളിൻ്റെ ഇവിടെയാണ് ഡോറ് വരുന്നത്. അപ്പോൾ ഡോറിൻ്റെ ലൈൻ നമ്മൾ പ്രൊജക്ട് ചെയ്തു. ഈ ഡോറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2 times വരെ ഉണ്ട്. അപ്പോൾ ടി ആർ 2 times എൻ്റെ കൊടുത്തിട്ട് നമ്മൾ ക്രിയുന്നു. 2 times ആയിട്ടാണ് ഡിലീറ്റ് ചെയ്തത്. ഇനി ഓഫ്സെറ്റ് 5 എന്ന് പറഞ്ഞാൽ ഡോറിൻ്റെ ഫ്രെയിമാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫില്ലപ്പ് ചെയ്യാം. 8 ഉണ്ട്, 6 ഉണ്ട്, 0 ഉണ്ട്, 10 ഉണ്ട്. മറ്റേ ഈ കോണേഴ്സ്, ഈ ഡോറിൻ്റെ ഈ കോണേഴ്സ് എല്ലാം നമ്മൾ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാം. ഡോറും ഇവിടെ വന്നിട്ടുണ്ട്. ഈ നെക്സ്റ്റ് നമുക്ക് പ്രൊജക്റ്റ് വരയ്ക്കാനുള്ളത് നമുക്ക് മാച്ച് പ്രോപ്പർട്ടി കൊടുത്തിട്ട് ഇത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡോറും നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ നെക്സ്റ്റ് ഇങ്ങനെ വരുമ്പോൾ ഈ കോണറ് ഉണ്ടോ, ഈ കോണറിൻ്റെ അതിൻ്റെ ലൈൻ നമ്മൾ കാണും ഡോള് വരെ. അതിപ്പോൾ ഡോറിൻ്റെ സെയിം ആയ കാരണം ഡോറിൻ്റെ ഈ അറ്റവും ആ വോളിൻ്റെ കോണറും കൂടി ഈ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരും. മനസ്സിലാവും? അതായത് ഡോറിൻ്റെ ഈ ഒരു എൻഡും ആ വോളിൻ്റെ കോണറും. വോളിന് കൊണ്ടുവരേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് നോക്കിക്കഴിഞ്ഞാൽ ഈ ബെഡിൻ്റെ ഈ കോണർ കൊണ്ടോ ഇതിൻ്റെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗമല്ലോ അടുത്തൊക്കെയാണ്, ഇവിടെ ഈ വോൾ ഇവിടെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കോണർ നമ്മൾ ഫ്രണ്ടിലേക്ക് ഒരു സ്ട്രേറ്റിലാക്കിയിട്ട് കാണും. ഈ നെക്സ്റ്റ് നമ്മൾ എക്സൽ എൻ്റെ വിൻഡോ കൊടുത്തപ്പോൾ നമുക്ക് ഈ വിൻഡോ നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് വരക്കാം. അപ്പോൾ വിൻഡോ നമ്മൾ ഇനി പ്രൊജക്റ്റ് ചെയ്ത് വരക്കാം. അപ്പോൾ ഈ 2 times ഇങ്ങനെയാണ് വിൻഡോ ചെയ്ത് ഓഫ്സെറ്റ് 125 കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴ്ത്തിട്ട് കൊടുക്കും. നെക്സ്റ്റ് 8 ഉണ്ട്, 6 ഉണ്ട്, 0 ഉണ്ട്, 10 ഉണ്ട്. മറ്റേ കോമൻസ് എല്ലാം ലൈൻ ഫില്ലിറ്റ് കൊടുക്കും. അപ്പോൾ ഫില്ലിറ്റ് ചെയ്യുമ്പോൾ ലൈൻ പോവും. അപ്പോൾ നമുക്ക് അതേപോലെ നല്ലത് ട്രിം ചെയ്യാനും മതി. എന്താ വെച്ചാൽ ആ 2 times ലൈൻ നമുക്കവിടെ വേണം, നമുക്കവിടെ
സംശയം കൊടുക്കാനായിരുന്നു. നമുക്ക് കുഞ്ഞില്ല ടി ആർ ടു ടൈംസ് സംശയം കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഡിലീറ്റ് ചെയ്യണം. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് എന്ത് വരയ്ക്കേണ്ടത്, വിൻഡ് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ വി സി എൻ്റെ ഒരു റെക്ടാങ്കിൾ കമാൻഡ് എടുത്തിട്ട് ഇതിൻ്റെ കോർണറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു റെക്ടാങ്കിൾ എടുക്കുക. ഇനി നെക്സ്റ്റ് ഒരു റെക്ടാങ്കിൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്തിട്ട് പുറത്തേക്ക് വയ്ക്കുക. ഇതിൻ്റെ ഉള്ളാണ് നമുക്ക് വിൻഡ് വരയ്ക്കുന്നത്. ഇത് സെലക്ട് ചെയ്തിട്ട് ഓഫ്സെറ്റ് ചെയ്യും, സെലക്ട് ചെയ്തിട്ട് ഓഫ്സെറ്റ് 2.5 അടുത്തേക്ക് അടുത്തേക്ക് ഓഫ്സെറ്റ് ചെയ്യാം. ഇനി പുറത്തുള്ള റെക്ടാങ്കിൾ സെലക്ട് ചെയ്യാം, പുറത്തുള്ള റെക്ടാങ്കിൾ സെലക്ട് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് കൊടുത്തിട്ട് എക്സ്പ്ലോഡ് ചെയ്യാം. ഇനി അത് സെലക്ട് ചെയ്തിട്ട് ഓഫ്സെറ്റ് കിട്ടി, നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓഫ്സെറ്റ് കിട്ടി. ഇനി ഓരോ ലൈനും സെലക്ട് ചെയ്തിട്ട് ഓഫ്സെറ്റ് 1.25 അത് ലെഫ്റ്റിലേക്കും ഓഫ്സെറ്റ് ചെയ്യുക. പിന്നെ അത് സെലക്ട് ചെയ്തിട്ട് റൈറ്റിലേക്കും കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെ ഈ സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് കൊടുക്കുക, ഈ സെലക്ട് ചെയ്തിട്ട് റൈറ്റിലേക്ക് കൊടുക്കുക. എന്നിട്ട് ഈ മിഡിൽ ലൈൻ ഉണ്ടല്ലോ, ആ മിഡിൽ ലൈൻ സെലക്ട് ചെയ്തിട്ട് ഇന്നിവിടെ ഡിലീറ്റ് ചെയ്ത് തരണം. നെക്സ്റ്റ് നമുക്ക് ട്രിം ചെയ്യണം. ഇപ്പോൾ ട്രിയ ഫുൾ ടൈം സെൻറ്റർ എടുത്തിട്ട് ഇതിൻ്റെ ഇവിടെ വരുമ്പോൾ ഇത് ട്രിം ചെയ്യണം. അതേപോലെ ഇവിടെ ഇതിൻ്റെ മിഡിലും ഈ ഫ്രെയിമിലേക്ക് നിൽക്കുന്നില്ല ട്രിം ചെയ്ത്. നമുക്കൊരു സെപ്പറേറ്റ് റെക്ടാങ്കിളായിട്ട് കിട്ടണം. അതുപോലെ ഇവിടെയുള്ള ഇത് ട്രിം ചെയ്യുക, ഇത് നമുക്ക് ഇതേപോലെ കിട്ടും. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ആർ ഇ സി എൻഡർ കൊടുത്തിട്ട് ഇവിടെ ഒരു റെക്ടാങ്കിൾ വരയ്ക്കാം. അത് അതിനെ സെലക്ട് ചെയ്തിട്ട് ആ റെക്ടാങ്കിൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓഫ്സെറ്റ് 5 കൊടുക്കുക. ഇനി ഇതെല്ലാം സെലക്ട് ചെയ്തിട്ട് നമ്മൾ മൂവ് ചെയ്യുക. മൂവ് ചെയ്തിട്ട് മൂവ് ചെയ്തിട്ട് വയ്ക്കാനെങ്കിൽ ഒന്ന് പത്താം ദിവസത്തിൽ വെച്ചാൽ മതി. പത്താം ദിവസത്തിൽ ഇവിടെ വയ്ക്കുക. അതേപോലെ ഇവിടെ നിന്ന് വരച്ചു കൊടുക്കുക, പത്താം ദിവസത്തിട്ട് ഇവിടെ നിന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് ഓഫ്സെറ്റ് 5 ഇങ്ങനെ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിലൂടെ മൂന്ന് പാനലാക്കിയിട്ട് വേണമെങ്കിൽ മൂന്ന് പാനലാക്കി ഡിവൈഡ് ചെയ്യുക. നമ്മൾ ഡിസ്റ്റൻസ് നോക്കുക, ഡി ആയി എൻ്റർ വെച്ചിട്ട് ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്ര നോക്കുക, 1.20. അപ്പോൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോന്നും 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എക്സ് എൻ്റർ കൊടുക്കുക. നമുക്ക് റെക്ടാങ്കിളായിട്ട് കിട്ടുന്നു. അപ്പോൾ സെലക്ട് ചെയ്തിട്ട് എക്സ് എൻ്റർ കൊടുക്കുക. സെലക്ട് ചെയ്തിട്ട് ഓഫ്സെറ്റ് 40 താഴത്തേക്ക് ഇത് താഴത്തേക്ക് വേണം. ഇനി ഓഫ്സെറ്റ് 1.25 നമുക്ക് ഫ്രെയിമാണ് വേണം. ഇപ്പോൾ ഫ്രെയിം ഓഫ്സെറ്റ് 2.5 സെന്റിമീറ്റർ ആണ് ഫ്രെയിം വരുന്നത്. ഫ്രെയിം വരുന്നത് 5 ആണ്. അപ്പോൾ ആദ്യം ഓഫ്സെറ്റ് 5 കൊടുക്കുക. എന്നിട്ട് ഈ പുറത്തുള്ള നമുക്ക് ഫ്രെയിം കൊടുക്കുക. ഇത് അടുത്ത് വരുന്ന പാനലാണ്. ഇപ്പോൾ പാനലിന് ഫ്രെയിം കൊടുക്കണം. അത് ജസ്റ്റ് ഞാൻ കൊടുക്കാം. ഇതിന് ഓഫ്സെറ്റ് 5 ചൂസായി കൊടുത്തിട്ട് ഇതാണ് കൊടുക്കാം. അതൊക്കെ മാറ്റം കൊടുക്കാം. ഇത് 1.25 കൊടുക്കാനെങ്കിൽ 2.5 കൊടുക്കാം.
സ്കൂളുകളും അപ്പോൾ എനിക്ക് 2.5 കിട്ടും. കോഴ്സിൻ്റെ 2.5 ചെയ്തിട്ട് ബ്ലോക്കാക്കുക. ഡി നമ്പർ കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് ബ്ലോക്കാക്കുക. അതൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് മൂവ് കൊടുക്കുക. മൂവ് കൊടുക്കുന്ന ഒരു കോണർ ഉണ്ടല്ലോ, ഏറ്റവും പുറത്തെ കോണർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടു വയ്ക്കുക. ഇനി നെക്സ്റ്റ് മൂവ് നമുക്ക് എന്താണ് കൊടുക്കുന്നത്, അതിന് സംശയം വരുന്നത്. നമുക്ക് ഇതെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഈ നെക്സ്റ്റ് വരുമ്പോൾ സംശയമാണ്. അപ്പോൾ എക്സലിൻ്റെ വി എൻട്രി കൊടുക്കുക. ഇവിടുന്ന് ഇവിടം വരെയാണ് സംശയം. അതുപോലെ ഇവിടെ അതിൻ്റെ കോണർ വേണം, സംശയത്തിൻ്റെ കോണർ വേണം. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് എക്സ്റ്റെൻഡ് ചെയ്യുക. വി എക്സ് 2 times എൻട്രി കൊടുത്തിട്ട് അതിനാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് ഫുള്ള് വി എക്സ് 2 times എൻട്രി കൊടുക്കുക. ഓഫ്സെറ്റ് 10, സംശയത്തിൻ്റെ തിക്നെസ് വരുന്നത് 10 ആണ്. ഇവിടെ ഓഫ്സെറ്റ് 16. എന്നിട്ട് ഫില്ലറ്റ് കൊടുക്കും. നെക്സ്റ്റ് ഇങ്ങനെ പ്രിമിയർ കൊടുക്കാം. ഇവിടെ അതുപോലെ ഓക്സിഡ് 60 കൊടുക്കുക. ഫില്ലറ്റ് ചെയ്യാം. ഇവിടെ ഇത് ഇടയ്ക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്സിഡ് 60. അപ്പോൾ ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഫ്രണ്ടിലുള്ള ഇവിടെയാണ് 10 centimeter തിക്നെസ് വരുന്നത്. അപ്പോൾ ഈ 10 centimeter തിക്നെസ് ഇവിടെ വരെയുണ്ട്. അതാണ് നമ്മൾ ഈ 10 centimeter തിക്നെസ് ഇവിടെ വരെ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ സ്ലാബിൻ്റെ മുന്നിൽ വരുന്നതെല്ലാം ഇതിൻ്റെ മുന്നിൽ വരുന്നത് ഈ സംശയത്തിൻ്റെ മുന്നിൽ. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ വരെ കൊടുക്കുക. അതായത് ഇവിടെ നിന്ന് വീണ്ടും ഈ അറ്റത്തുനിന്ന് അങ്ങോട്ട് ഈ സംശയം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമുക്ക് പ്ലാൻ നോക്കിയാൽ മനസ്സിലാവും. ഇത് കണ്ടോ, ഈ സംശയം ഇവിടുന്ന് ഈ 10 centimeter തിക്നെസ് നമ്മൾ ഫ്രണ്ട് നോക്കുമ്പോൾ ഇവിടെ വരെ കാണും. നമുക്ക് വീണ്ടും അത് ഇവിടേക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 10 centimeter തിക്നെസ് ഈ അറ്റം വരെ കാണും. അതാണ് നമ്മൾ ഈ അറ്റം വരെ 10 centimeter തിക്നെസ് ഈ അറ്റം വരെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഈ സൈഡിലേക്കുള്ള ഇതിൻ്റെ ബോക്സിങ് ആണ്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 10 centimeter തിക്നെസ് വരുന്നത് പിന്നെ ഈ ബോക്സിങ് ആണ്. ഈ കോണറിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എൻഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംശയം ഇവിടെ വരെ ഉള്ളൂ. ഇത് ഈ കോണറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. ഇവിടുന്ന് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. ഈ അറ്റം വരെ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഈ അറ്റം തന്നെ നമ്മൾ നിർത്തിയത്. പിന്നെ ബോക്സ് ടൈപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ 60 centimeter താഴ്ത്തി കൊടുത്തിരിക്കുന്നത്. ബോക്സ് ടൈപ്പ് ആയതുകൊണ്ടാണ് നമ്മളതിനെ കൊടുക്കുന്നത്. പിന്നെ ഈ എൻഡിലുള്ള ഈ സംശയം ഉണ്ടല്ലോ, ഈ സംശയത്തിൻ്റെ ഈ കോണർ ഈ ഭാഗം നമ്മൾ ബോക്സായിട്ട് കാണും. ആ ബോക്സായിട്ട് കാണുന്നതാണ് നമ്മളിവിടെ പ്രൊജക്റ്റ് എടുത്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ എലിവേഷൻ കഴിഞ്ഞു. ഈ നെക്സ്റ്റ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ എലിവേഷനാണ് വരുന്നത്. അപ്പോൾ നമ്മളത് ഇതേപോലെ തന്നെ
എക്സിൽ എൻ്റെ റേറ്റ് നമുക്ക് കൊടുക്കുക. നമ്മുടെ ബേസ്മെൻറ്റ് ഒന്നും വരയ്ക്കാൻ വരുന്നില്ല, എന്താ വെച്ചാൽ ഇത് ഫസ്റ്റ് ഫ്ലോറാണല്ലോ. നിങ്ങൾ ഡയറക്റ്റ് അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുക വേണ്ടി. അപ്പോൾ എക്സിൽ ഉണ്ട് വി എൻ്റെ കൊടുത്തിട്ട് ഈ കോളം, ഈ ഒരു കോളം വരും. പിന്നെ ഇവിടെ സ്റ്റെയറും വരും. സ്റ്റെയറല്ല, ഇത് റെയിൽ, റെയിലും വരും. അതുപോലെ ഈ ഒരു കോണർ നമ്മൾ മുകളിലേക്ക് വരെ കാണും. ഇതിൻ്റെ ഈ ഫ്ലോറിൻ്റെ ഹൈറ്റ് വരെ ഈ ഒരു കോണർ നമ്മൾ കാണും. പക്ഷേ ഈ കോണർ ഫ്രണ്ടിലേക്ക് ഇടിക്കല്ലേ, ഇവിടെ ഒന്നും വോളില്ല, ഇവിടെ ഇപ്പോൾ ഓപ്പൺ ആണ്. അപ്പോൾ ഈ കോണർ നമ്മൾ കാണും, പിന്നെ ഈ ഒരു കോണർ നമ്മൾ കാണും. അപ്പോൾ നമുക്ക് ആദ്യം ഇത് വരച്ചിട്ട് ബാക്കി ഡോറും വിൻഡോയും ഷാഷകളൊക്കെ ബാക്കി വരയ്ക്കാം. ഇനി ഇതിൻ്റെ ഹൈറ്റ് വരുമ്പോൾ 275 ആണ് ഹൈറ്റ് എടുക്കുന്നത്. അപ്പോൾ അവിടെ വരെ നമ്മൾ കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഫില്ലിങ് ചെയ്യുക. 275 കൊടുത്തിട്ട് ബാക്കി വരുന്നുണ്ട് ഫില്ലിങ്. ഇതെല്ലാം നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് അതിൻ്റെ റെയിലും കൊടുക്കാം. റെയിലും കൊടുക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ സെലക്ട് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ലൈനിൽ കൊടുക്കാം. പിന്നെ കുഞ്ഞില്ല. പിന്നെ നമുക്ക് ഇവിടെ വരച്ച ഈ സെയിം റെയിലുണ്ട്, ഇത് നമുക്ക് ഇവിടെ കോപ്പി ചെയ്ത് വെച്ചാൽ മതി. നമ്മളത് വെച്ചപ്പോൾ ശരിയാണ്. ഇന്ന് നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് കൊടുക്കാം. ഇന്ന് ഓപ്പോസിറ്റ് ടൈം കൊടുത്തിട്ട് കോപ്പി ചെയ്ത് വയ്ക്കാം. നമ്മൾ റൂം കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ഈ വിൻഡോ ആണ്. അപ്പോൾ എക്സിലൻഡർ ഈ എൻഡർ കൊടുത്തിട്ട് ഈ വിൻഡോ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാം. ആ വിൻഡോയുടെ ഹൈറ്റ് വരുന്നത് വിൻഡോ ലെവലാണ്, 210 വരുന്നത്. നമുക്ക് തന്നെ ഫില്ലറ്റ് ചെയ്യാം. അതുപോലെ ഓപ്പോസിറ്റ് 135 നമ്മൾ ഫില്ലറ്റ് ചെയ്യാം. പിന്നെ ഈ ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സെലക്ട് ചെയ്തിട്ട് സിംഗിൾ നമുക്ക് കൊടുത്തിട്ട് നമ്മളിലേക്ക് കോപ്പി ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു സൺഷെയറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഈ എൻഡ് ഉണ്ടല്ലോ, ഇത് നമ്മളൊരു ബോക്സ് പോലെ കാണും. നേരത്തെ വരച്ച അതേപോലെ തന്നെ എക്സലൻ്റ് ഒരു എൻഡ് കൊടുത്തിട്ട് നമ്മളിവിടെ പ്രൊജക്റ്റ് ചെയ്യാം. ബോക്സിൻ്റെ 210 ലെവലിൽ നമ്മളിപ്പോൾ ട്രിം ചെയ്യുന്നത് അവിടെ ഒരു മാറ്റം. ഇനി ഓപ്പോസിറ്റ് 10 ഈ ഇതിൻ്റെ തിക്നെസ് ആണ് വരുന്നത്. ഇവിടെ വരുമ്പോൾ നമ്മളിത് കാണില്ല, എന്താ വെച്ചാൽ ഈ ഭാഗത്തേക്ക് ഇതിൻ്റെ തിക്നെസ് ഇവിടെ പ്രൊജക്റ്റ് ചെയ്തിട്ടില്ല. നമ്മളാ ഈ തിക്നെസ് ഉണ്ടല്ലോ, ഫ്രണ്ടിലാണ് നമ്മൾ തിക്നെസ് കാണുന്നത്, ഇതാണ് തിക്നെസ് വരുന്നത്. ഈ തിക്നെസ് ഇവിടെ പ്രൊജക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ തിക്നെസ് കൊടുക്കണ്ട, ജസ്റ്റ് ഈ ബോക്സ് മാത്രം നമ്മൾ കാണിച്ചാൽ മതി. ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു ലൈൻ എടുത്തിട്ട് തൽക്കാലം ഇങ്ങനെ വർക്ക് ചെയ്യണം. അപ്പോൾ ആ ലൈൻ നമുക്ക് ഓപ്പോസിറ്റ് ചെയ്താൽ മതി, 60 ബാക്കി ഫില്ലറ്റ് കൊടുക്കും. ഇനി നെക്സ്റ്റ് നേരത്തെ വെച്ച് സെയിം പോലെ തന്നെ എക്സലൻ്റ് വി എൻ്റ് കൊടുക്കാം. ഈ ബി സൺഷിയോടെ ഇവിടെ വരുള്ളൂ. ഇപ്പോൾ നമ്മൾ എക്സ് എൻ്റർ കൊടുത്തിട്ട്
ആണ് ചില്ലറ്റ് കിളി, ബാക്കി വരുമ്പോൾ ചെമ്മീൻ. പിന്നെ ഈ ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോഴത്തേക്കാണ് പ്രമീതമാണ്, സംശയത്തിൻ്റെ തിക്നസിൻ്റെ ഉള്ളിൽ വരുമ്പോഴത്തേക്ക് പ്രമീതമാണ്. പിന്നെ ഈയൊരു ലൈൻ എന്ന് പറയുന്നത് അത് എവിടെ വരുന്ന ലൈനാണ് നമുക്ക്, ഇത് ഈ ഒരു കോണറിൻ്റെയാണ് പിന്നെ ആപ്പ് ചെയ്ത് അതേപോലെ തന്നെ ഈ ഒരു തിക്നസ് ഇവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്റ്റെൻഡ് വി എൻഡ് കൊടുത്തിട്ട് ഇത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുക. നമ്മൾ എക്സ്റ്റെൻഡ് കൊടുക്കുന്നു ഈ ടു ടൈംസ് എൻഡ് കൊടുത്തിട്ട് ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വരുമ്പോൾ നമ്മൾ ഇവിടെ ഒരു സ്ലാബ് ഉണ്ട്, ഓക്സിഡേറ്റ് ടെന്നിന് നമ്മൾ മുകളിലത്തെ സ്ലാബ് കാണിക്കാം. അത് 10 സെൻറ്റിമീറ്റർ നമുക്ക് പുറത്ത് പ്രൊജക്റ്റ് ചെയ്തിട്ട് കാണിക്കാം. പിന്നെ ഫിന്നിട്ടില്ല, വീണ്ടും ഫിന്നിട്ടില്ല. വീണ്ടും ഓക്സിറ്റോ 10 കൊടുക്കുക, പിന്നെ ഫില്ലറ്റ് ചെയ്യുക, പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യുക, നേരത്തെ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ വീണ്ടും ഫില്ലറ്റ് കൊടുക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ടെറസ് കൊടുക്കണം. അപ്പോൾ ടെറസ് എന്ന് പറയുന്നത് നമ്മൾ ഓക്സിറ്റോ 90 ടെറസ് കൊടുക്കുന്നത്. അപ്പോൾ ഓക്സിറ്റോ 90 നമ്മൾ ടെറസ് കൊടുക്കുന്നത്. ഇവിടെ ഈ സ്ലാബ് കാണിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെ അടുത്ത ഫ്ലോറൊന്നും വരുന്നില്ല, അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. എന്താ വെച്ചാൽ അടുത്ത ഫ്ലോറ് വരുമ്പോൾ മാത്രമേ നമ്മൾ അത് സ്പെഷ്യലൈസ് കാണിക്കണമെന്നുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കാണിക്കുന്നില്ല. ഇപ്പം തന്നെ നമ്മൾ ഡയറക്റ്റ് നമുക്ക് ആ ടെറസ് നമുക്ക് കാണിച്ചു കഴിഞ്ഞു. ഈ ഹോൾ ഇവിടെ നിന്ന് വരുമ്പോട്ടോ, അടുത്ത ഹോളാണ് വരുന്നത്. ഇപ്പോൾ 10 സെൻറ്റിമീറ്റർ അത് കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കാണിക്കാം, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ഇതാക്കിയാലും മതി. നമുക്ക് ഒച്ചത്തെ 10 കൊടുക്കാം. നമുക്ക് കൺട്രോൾ സെൻറ്റർ അടിച്ചു കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത് ഫിക്സ് ചെയ്യാം. ഈ ഹോള് ഇതിൻ്റെ മാർക്ക് വരെ നമുക്ക് മൂവ് കൊടുക്കാം. ഇത് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നമ്മൾ ടെറസ് കാണിക്കും. ഓക്സിറ്റോ 90 പിന്നെ നമ്മൾ ടെറസിൻ്റെ ബോണ് നമ്മൾ കാണിക്കും. ടെറസ് ബോൺ എന്ന് പറയുമ്പോൾ നമുക്ക് 60 സെൻറ്റിമീറ്റർ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 10 സെൻറ്റിമീറ്ററിൻ്റെ അത് കൊടുത്തിട്ടില്ല. ഇപ്പം ഇവിടെ കുറച്ച് 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 50 സെൻറ്റിമീറ്റർ വരെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് വരയ്ക്കാം. കഴിഞ്ഞപ്പോൾ 10 സെൻറ്റിമീറ്റർ നമുക്ക് 10 സെൻറ്റിമീറ്റർ പ്രൊജക്റ്റ് ചെയ്തിട്ട് വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ ബോളാദ്യം നമ്മൾ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ ബോൾ ആദ്യം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ട്രിം ചെയ്യാം. ഇത് നമുക്ക് മൂവ് കൊടുക്കാം. ടൈമിലേക്ക് മൂവ് ചെയ്യുക. ഈ ഒരു ബോർഡ് നമ്മൾ മൂവ് ചെയ്യുക.
തിക്നെസ് കൊടുക്കണം. അപ്പോൾ തിക്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈൽസിൻ്റെ ബോളിൻ്റെ തിക്നെസ് കൊടുക്കുന്നത് കുട്ടിങ് ടൈമിട്ട് കുട്ടിങ് വരെ നമുക്ക് കൊടുക്കാം. അടുത്തത് ഫില്ലറ്റ് ചെയ്യാം, എഫ് ഉണ്ട് എൻ എൽ അപ്പം മൾട്ടിപ്പിൾ ഫില്ലറ്റ് കൊടുക്കാം. ടെക്സ്റ്റ് പിന്നെ ഇതിൽ റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു ലൈൻ എടുത്തിട്ട് നമ്മുടെ മുടിഞ്ഞ് നമ്മൾ വരച്ച് കൊടുക്കും. എന്നിട്ട് നമ്മൾ 15 സെൻറ്റിമീറ്റർ അല്ല ടെക്സ് കൊണ്ട് തിക്നെസ്, അപ്പോൾ അതിൻ്റെ പകുതി 7.5 എന്നിട്ട് ബാക്കി ഇങ്ങോട്ട് കൊടുത്തിട്ട് നീളം നീക്കണം. അപ്പം നെക്സ്റ്റ് നമുക്കിവിടെ റെയിലുകൾ ഇങ്ങനെ റെയിൽ പോലെ അങ്ങനെ വരച്ച് കൊടുക്കാം. നമ്മുടെ കിച്ചണ ഡിസൈനായിട്ട് നമുക്ക് കൊടുക്കാം. നമുക്കൊന്ന് സെലക്ട് ചെയ്തിട്ട് ഓഫ്സെറ്റ് 10 കൊടുക്കാം, അല്ലെങ്കിൽ ഓഫ്സെറ്റ് 15 കൊടുക്കാം, പിന്നെ 2 × 5 കൊടുക്കാം, 2 × 15. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനുള്ളൊരു ഡിസൈൻ നമുക്ക് കൊടുക്കാം. നമുക്ക് നമ്മുടെ റീല് പോലെ കൊടുക്കാം. സെലക്ട് ചെയ്തിട്ട് നമ്മൾ മൂവ് കൊടുക്കാം. അത് ഈ എൻ്റെ ഉണ്ടല്ലോ, ഈ എൻ്റെ എൻ്റെ ക്ലിക്ക് ചെയ്തിട്ട് അതൊക്കെ നമുക്ക് നമ്മൾ ട്രാക്ക് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ ഇനോവേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് അതിൽ ചെയ്യാനുള്ളത് അതിൻ്റെ ഡൈനമിഷൻ നമ്മൾ ചെയ്യാൻ. ഇതാണ് റോ ഫ്ലോറിലും ഇനോവേഷൻ നമ്മൾ വരയ്ക്കുന്നത്. പിന്നെ ഇതിലൊരു ഡോറുണ്ട്, ആ ഡോർ നമ്മൾ കാണിക്കാൻ പോയിട്ടുണ്ട്. ഇനി ഞാനിന്ന് ഇവർക്കൊരു ഡോർ നമ്മൾ കാണും. ഈ ഒരു ഡോർ നമ്മൾ വരച്ചിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ. അപ്പോൾ അത് നിങ്ങളിങ്ങനെ വരച്ച് കൊടുത്താൽ മതി. വാട്സപ്പ് കൂട്ടാൻ എടുത്തിട്ട് സോറി, വാട്സപ്പ് ഡോർ എത്ര 90 ഡോറുണ്ടാവും. അപ്പോൾ 90 എടുത്തിട്ട് 90 കൊടുക്കാം. പിന്നെ ഫ്രെയിം വരച്ച് കൊടുക്കാം. വാട്സപ്പ് 5 എടുത്തിട്ട് നാല് സൈഡിൽ ഫ്രെയിം കൊടുക്കും. അത് പിന്നീട് പിന്നെയാണ് നിൽക്കുന്നത്, ഫില്ലറ്റ് ചെയ്താൽ മതി. അടുത്ത എൻ്റെ എണ്ണൻ്റെ കൊടുത്തിട്ട് ഫില്ലറ്റ് ചെയ്താൽ മതി. ഈ ഡോറിൻ്റെ ബാക്കി ഭാഗം താഴ്ത്തിട്ട് തന്നെ വരില്ല. പിന്നെ ട്രിമ്മിയാണത് ഇതിൻ്റെ ഈ റെയിലിൻ്റെ അവിടെ നമ്മൾ കാണില്ല, അത് മാത്രം ട്രിമ്മ് കൊടുക്കാൻ. അപ്പോൾ ഇതാണ് ഏകദേശം വരുന്നത്. പിന്നെ നെക്സ്റ്റ് സെക്ഷനാണ്, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലും നോക്കാം.